ഹായ് മക്കളെ ഞാൻ ഇന്നലെ കുറേ പ്ലസ് വൺ കുട്ടികളോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നേ അവരുടെ മുഖത്തൊക്കെ എന്താണ് ഭയങ്കര ഒരു നിരാശയാണ് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ് സാർ എസ് എസ് എൽ സിക്കൊക്കെ എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു പക്ഷേ എന്താണ് പ്ലസ് വൺ ഒരു രീതിയിലും എന്നെ കൊണ്ട് നടക്കുന്നില്ല സാറെ ഞാൻ പഠിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഇതിപ്പോൾ സയൻസിലെ കുട്ടികളാണെങ്കിലും കൊമേഴ്സിലെ കുട്ടികളാണെങ്കിൽ ഹ്യൂമാനിറ്റീസിലെ കുട്ടികളൊക്കെ ആണെങ്കിലും ഇതേ അവസ്ഥയാണ് പത്താം ക്ലാസ് എന്നുള്ള ചെറിയൊരു മൈൽ സ്റ്റോൺ ചാടിക്കടന്നിട്ട് പ്ലസ് വൺ എന്നുള്ള വൻ മതിലിൻ്റെ മുന്നിൽ ഒരുപാട് മക്കളെ ാണ് പകച്ച് നിൽക്കുകയാണ് നിങ്ങളും നിങ്ങളും ഈ ഒരു കൂട്ടത്തിൽ പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത അഞ്ച് മിനിറ്റ് ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക അവസാന വരെ കാണാം ഉറപ്പായിട്ടും നിങ്ങളുടെ മൈൻഡ് സെറ്റിലൊരു മാറ്റം വരും നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കൂടുക തന്നെ ചെയ്യും മക്കളെ ഞാനിവിടെ നിങ്ങളോട് മുന്നിൽ സംസാരിക്കുന്നത് അന്ന് പ്ലസ് വണ്ണിന്റെയും പ്ലസ് ടുവിന്റെയും കൂടെ തന്നെ ജെഇ ഫസ്റ്റ് ചാൻസിൽ ക്ലിയർ ചെയ്തിട്ട് എൻ ഐ ടിയിൽ കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയ ഒരു വിദ്യാർത്ഥി എന്ന നിലയിലാണ് ഞാൻ നിങ്ങളോട് സത്യസന്ധമായി പറയാം പ്ലസ് വൺ വാസ് നോട്ട് ീസി ഫോർ മീ പ്ലസ് വൺ എന്തായിരുന്നു വലിയ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു അതിപ്പം ഏത് നിങ്ങളുടെ ഏത് സീനിയേഴ്സിനോട് എടുത്താലും ഏത് സീനിയേഴ്സിനോട് എടുത്താലും അത് തന്നെയാണ് സത്യമാൻ ഈ ഒരു ആധാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണത് നിങ്ങളൊറ്റയ്ക്കല്ല നിങ്ങൾ ഫ്രണ്ട്സിനോട് ചോദിച്ചു നോക്ക് ഇതല്ലേ അവസ്ഥ പക്ഷേ എന്താ ചെയ്തത് ഞങ്ങളൊക്കെ എന്താ ചെയ്തത് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഏറ്റവും ആദ്യം ആ ഒരു മൈൻഡ് സെറ്റ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇനി ഇനി ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എൻ്റെ വിധിയാണിതെന്ന് പറഞ്ഞിട്ട് മാറി നിന്നിട്ടില്ല ഞങ്ങൾ ഞങ്ങളൊക്കെ പഠിക്കും പഠിക്കും രക്ഷപ്പെടും ഒരു കുട്ടി ഒരു കുട്ടി പ്ലസ് വണ്ണിൽ നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ടും പറ്റുന്നുള്ളതായിരുന്നു അന്നൊക്കെ എൻ്റെ ഒരു ചിന്ത ഉണ്ടായിരുന്നത് കാരണം പറ്റാത്തതായിട്ടില്ല അപ്പം നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ നിരാശയും ഈ ടെൻഷൻ ും എന്താ പറയാ ഈ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാ എന്നെ കൊണ്ട് പറ്റും എനിക്കെന്നുണ്ട് എനിക്ക് മുന്നിൽ ഇനിയും മാസങ്ങളുണ്ട് അത് ഏറ്റവും വലിയ സത്യം കൂടിയാണ് കേട്ടോ അതായത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ നാല് മാസം ധാരാളമാണ് മക്കളെ ധാരാളമാണ് മക്കളെ എന്ത് നിങ്ങൾക്ക് നല്ല സ്കോറിലേക്ക് എത്താൻ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി നിങ്ങൾ മൈൻഡ് സെറ്റ് മാറ്റണം നല്ല സ്കോർ ഞാൻ എന്ത് വന്നാലും വാങ്ങുമെന്ന് നിങ്ങൾ തീരുമാനിക്കുക അപ്പോൾ പിന്നെ അടുത്ത സാർ അതെങ്ങനെയെന്നുണ്ടാകും ഒന്നാമത്തെ കാര്യമായിട്ട് എങ്ങനെ നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു കറക്റ്റ് ടൈമാ അല്ലേ കാരണം എന്താ ഡിസംബർ ഒന്നാണ് ഇന്ന് ഡിസംബർ രണ്ടാമത്തെ ആഴ്ച നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോവാണ് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ആൻഡ് ഈ പരീക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ട് പഠിക്കാനൊക്കെ നിങ്ങൾ തയ്യാറാണ് അപ്പം ഇതെന്താണ് ഇത് നിങ്ങൾ ഒരു തുടക്കമായി കാണാം എന്തിലേക്കുള്ള പ്ലസ് വൺ ഫുൾ മാർക്കിലേക്കുള്ള തുടക്കം അപ്പോൾ ആ ആ തുടക്കത്തിൽ എങ്ങനെയാണ് സാറേ തുടങ്ങേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സാന്ദർഭികമായി പറയാം ഞങ്ങളൊരു കിടിലൻ സ്റ്റഡി പ്ലാൻ അതായത് ഈ ഈ പത്ത് ദിവസം കൊണ്ട് എങ്ങനെ പ്ലസ് വണ്ണിൽ മാക്സിമം മാർക്ക് ക്രിസ്മസ് എക്സാമിന് വാങ്ങാമെന്നുള്ള ഒരു സ്റ്റഡി പ്ലാൻ നാളെ രാത്രി ഏഴ് മണിക്കുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കമൻറ്റിൽ പിൻ ചെയ്യാം നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ എന്തായാലും എന്ത് ചെയ്യണം നിങ്ങൾ അതൊന്ന് കാണാൻ കറക്റ്റ് കറക്റ്റ് എന്താ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ നമ്മൾ അവിടെ പറഞ്ഞുതരും രണ്ടാമതായിട്ട് ആ രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതും അത് തന്നെയാണ് ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ അതായത് മൈൻഡ് സെറ്റ് മാറ്റി ഞാൻ നല്ല മാർക്ക് വാങ്ങും എന്നുള്ള മൈൻഡ്സെറ്റ് ഒന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അതിന് വേണ്ടി എന്ത് ചെയ്യണം നിങ്ങൾ പണിയെടുക്കണം അല്ലേ ആ പണിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സമയത്ത് ക്രിസ്മസ് എക്സാം ആണ് പരീക്ഷയാണ് കുറച്ച് സീരിയസ് ആണ് ടീച്ചേഴ്സും പാരൻസൊക്കെ മാർക്കുകൾ അറിയും മാത്രമല്ല ക്രിസ്മസ് എക്സാമിന് നമ്മൾ വിചാരിച്ച മാർക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഫുള്ള് കോൺഫിഡൻസും പോവും കാരണം ഈ പത്താം ക്ലാസ് വരെ നല്ലവണ്ണം പഠിക്കുന്ന പയ്യനായിരുന്നു പ്ലസ് വണ് എത്തിയിട്ട് ആകെ അലമ്പിപ്പോയി പ്ലസ് ടു എത്തിയപ്പോൾ ആകെ അലമ്പിപ്പോയി എന്നൊക്കെ പറയുന്നില്ലേ അപ്പോൾ അവരുടെ അവസ്ഥയെന്ന് വെച്ചാൽ അവർക്ക് അച്ചറ കളിച്ചതൊന്നും എന്താ പറയുക ഒഴപ്പിയതൊന്നുമല്ല അവർ എന്നെക്കൊണ്ട് പറ്റൂലെന്നു തോന്നിയിട്ട് പണിയെടുക്കാതിരുന്നതാണ് മക്കളെ ഈ ഒരു ക്രിസ്മസ് എക്സാമിന് നിങ്ങളെ മനസ്സിലൊരു മാർക്ക് ഉണ്ടാവും ചിലപ്പോൾ അത് എന്തായിരിക്കും ഫിസിക്സിൽ അറുപതിലത് ഇരുപത് മാർക്ക് എങ്ങനെ വാങ്ങണമെന്നായിരിക്കും ആ ഇരുപതിന് പകരാതൊരു ഇരുപത്തഞ്ചോ മുപ്പതോ ആയിക്കഴിഞ്ഞാലല്ലേ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു വല്ലാത്ത കോൺഫിഡൻസ് ഉണ്ട് ഞാൻ പലപ്പോഴും പലപ്പോഴും കുട്ടികളോടൊക്കെ പറയാറുണ്ട് എജുപോട്ടിൻ്റെ പേര് സ്റ്റുഡൻസിനോടൊക്കെ പറയാണ്ട് പ്ലസ് വൺ ക്രിസ്മസ് എക്സാം ആണ് എൻ്റെ എന്ത് ചെയ്തത് എൻ്റെ ഭാവി മാറ്റിമറിച്ച് കോൺഫിഡൻസ് മാറ്റിയത് കാരണം അതുവരെ അതുവരെ ചെറിയ മാർക്കുകൾ കിട്ടിക്കൊണ്ടിരുന്ന എനിക്ക് ക്രിസ്മസ് എക്സാമിന് ക്ലാസ്സിൽ എനിക്ക് ഒന്ന് ആദ്യത്തെ പത്തിൽ ഞാൻ ഉണ്ടായിരുന്നെന്നാണ് അപ്പോഴാണ് എനിക്ക് എന്നെപ്പറ്റിയൊരു ബോധ്യം വന്നത് എന്നെ കൊണ്ട് പറ്റും എന്നുള്ളത് ആ ബോധ്യം പിന്നെ അവസാനിച്ചത് എന്നെ ആയിട്ട് എത്തുന്നവരെ ആ കോൺഫിഡൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഇനി അങ്ങോട്ടുള്ള രാത്രികളെങ്കിലും പകലുകളും വേണമെന്നാണ് ഏർലി മോർണിങ്സും വേണമെന്നാണ് രാത്രികളെങ്കിലും എന്തു ചെയ്യുക നിങ്ങൾ പഠിക്കാനിരിക്കുക ഉറപ്പായിട്ടും ഞാൻ പറയാം നിങ്ങൾ പഠിക്കുന്നത് അന്ന് അപ്പം കത്തി കത്തി ഫുള്ള് മനസ്സിലാവണമെന്നൊന്നുമില്ല ചിലതൊക്കെ എന്തായിരിക്കും ചിലതൊക്കെ നിങ്ങൾക്ക് കത്താത്തതുണ്ടാവും പക്ഷേ തളരരുത് ഇരിക്കുക ലൈവുകൾ കാണുക ഇനി അങ്ങോട്ട് ബെസ്റ്റ് മെത്തേഡാണ് ഒന്നും പഠിക്കാത്ത കുട്ടിക്കും മുഴുവൻ പഠിച്ചു കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റാണ് ലൈവുകൾ ഞാൻ പേഴ്സണലി ഏറ്റവും ഇപ്പോർട്ടൻ്റെ ലൈവാണ് സജ് സജസ്റ്റ് ചെയ്യാതെ ഉറപ്പാണല്ലോ അല്ലേ എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്ക് ഇവിടെ ഇവിടുണ്ടാവും എന്നിട്ട് നിങ്ങൾ ലൈവുകൾ കണ്ടിട്ട് പരീക്ഷയുടെ അവസാനത്തെ ദിവസം വരെ എന്നും രാത്രി ഇവിടെ ഉണ്ടായിട്ട് നിങ്ങളൊന്ന് വാടാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഉറപ്പായിട്ടും ദ ബെസ്റ്റ് ദ ബെസ്റ്റ് സ്കോറിലേക്ക് തന്നെ നിങ്ങൾക്ക് എത്താൻ പറ്റും ആൻഡ് ആ സ്കോറിന് തുടക്കം മാത്രമാണ് ഒന്നിൻ്റെ അവസാനമായിരിക്കില്ല നമ്മളെന്ത് ചെയ്യും ജനുവരിയിലും ഫെബ്രുവരിയിലൊക്കെ തകർത്ത് പഠിക്കും ആൻഡ് നിങ്ങൾ പോലും ഞെട്ടുന്ന രീതിയിലുള്ള ഒരു പ്ലസ് വൺ സ്കോർ നിങ്ങളുണ്ടാക്കും മക്കളെ അഞ്ഞൂറ്റി ഇരുപത് മാർക്കിലാണ് സയൻസിൽ അഞ്ഞൂറ്റി എൺപതിലൊക്കെയാണ് കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലൊക്കെ മാർക്ക് വരുന്നത് പക്ഷെ ആ മാർക്ക് നിങ്ങളുടെ പ്ലസ് ടു സർട്ടിഫിക്കറ്റിലുണ്ടാവും ഇമ്പ്രൂവ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാണ് ഇനി പ്ലസ് ടു എക്സാമിൻ്റെ കൂടെയാണ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ക്രിസ്മസ് എക്സാമിനെ തുടക്കമാക്കി വെക്കുക ഇവിടെ വന്നെങ്കിൽ ഇരിക്കുക മനസ്സിലായാലും മനസ്സിലായിട്ടില്ലെങ്കിലൊക്കെ എന്തു ചെയ്യുക ഉറപ്പായിട്ടും അതിലെ പല ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് വരും നല്ല മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താനും പറ്റും ഇപ്പോൾ ഇപ്പോൾ ഈ രണ്ടേ രണ്ടെങ്കിൽ കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് ഇത് അവസാനിച്ചിട്ടില്ല അവസാനിച്ചിട്ടില്ല സാറേ ഞാൻ എന്തു ചെയ്യും ഞാൻ മാക്സിമം ശ്രമിക്കും ഒന്നുകൂടെ ഞാൻ പഠിച്ചു നോക്കുന്നുള്ള മൈൻസെറ്റ് ഉണ്ടാക്കുക രണ്ടാമതായിട്ട് രാത്രികൾ നിങ്ങൾ പഠിക്കാൻ ഉറപ്പ് വരുത്തുക ഇത് രണ്ടും നിങ്ങൾ ചെയ്യുന്നുണ്ട് മക്കളെ ആദ്യം ഒരു ഫയർ വരട്ടെ കമൻറ്റിൽ ആൻഡ് രണ്ടാമതായിട്ട് ഈ വീഡിയോ മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക സോ ഇനി മുതൽ രാത്രി ഏഴ് മണിക്ക് ഈ ചാനലിൽ നിങ്ങൾ ഉണ്ടായിരുന്നു ണം നമ്മൾ തകർത്ത് പഠിക്കും നല്ല സ്കോറ് സ്കോർ ചെയ്യും ആൻഡ് ആൻഡ് നമ്മൾ പ്ലസ് വണ് നല്ല മാർക്കിലേക്ക് സോ ദാറ്റ്സ് ഇറ്റ്